നിശബ്ദതയുടെ ഗ്രാമം, മനുഷ്യ മനസ്സുകളുടെ ചിന്തകൾക്കപ്പുറം ഒരു ഗ്രാമത്തിന്റെ അസ്ഥികൂടം. അവിടെ മനുഷ്യന് താമസിക്കാനാവില്ല. 900 വർഷങ്ങൾക്ക് മുമ്പ് ഡോഡെ എന്ന ഇംഗ്ലണ്ടിലെ ഈ ഗ്രാമത്തിൽ ബ്ലാക്ക് ഡെത്തിനാൽ മരണപ്പെട്ടത് ഒന്നും രണ്ടുമല്ല, ആരെയും അവശേഷിപ്പിക്കാത്ത കൂട്ട മരണമായിരുന്നു. 1087 1100 ഇടയിൽ നിർമ്മിക്കപ്പെട്ട ഡോഡ് ഗ്രാമത്തിന്റെ ഐശ്വര്യമാണ് ഈ ദേവാലയം. ഇന്നും ആ പള്ളി മാത്രം ഗ്രാമത്തിന്റെ മനോഹാരിതയിൽ നിലകൊള്ളുന്നു. സമാധാനത്തിന്റെയും സഹിഷ്ണുതയുടെയും ആദരവിന്റെയും ഇടമാണ് ഈ ചരിത്ര ദേവാലയം. പ്രണയവും ചരിത്രവും കൊണ്ട് പ്രശസ്തിയിലായ ഇവിടം ഇന്നും വിവാഹത്തിനും വിവാഹ സൽക്കാരങ്ങൾക്കായും ഇംഗ്ലീഷുകാർ തിരഞ്ഞെടുക്കും. ഒരിടുങ്ങിയ പാതയിലൂടെ ഓക്കുമരവും ഇരുമ്പും കൊണ്ട് നിർമ്മിച്ച വാതിലിലൂടെയാണ് ഡോഡെ ഗ്രാമത്തിലേക്കുള്ള പ്രവേശനം. ഇംഗ്ലീഷ് ഔഷധ സസ്യങ്ങളുടെയും വൈക്കോൽ നിറച്ച നിലകളുടെയും മനോഹരമായ ഗന്ധം ഒരു മനോഹര കാലത്തെക്കുറിച്ചുള്ള വിദൂരമായ ഓർമ്മകൾ നമ്മളിൽ ഉണർത്തും. നഷ്ടപ്പെട്ട ഗ്രാമത്തിന് കാവലായി നിൽക്കുന്ന ഡോഡെ ചർച്ച് ഇംഗ്ലീഷുകാരുടെ ജീവിതയാത്രയിലെ ആചാരങ്ങൾ ആഘോഷിക്കുവാൻ അവർ ഇന്നും തെരഞ്ഞെടുക്കുന്നു. 1346 മുതൽ 1353 വരെ ആഫ്രോ യൂറേഷ്യയിലുണ്ടായ ഒരു ബ്യൂബോണിക് പ്ലേഗ് എന്ന പകർച്ചവ്യാധിയാണ് ബ്ലാക്ക് ഡെത്ത്. 100,000 ആൾക്കാരുടെ ജീവൻ നഷ്ടമായ മഹാവ്യാധി. ചെള്ളുകൾ പരത്തുന്ന യെർസീനിയ പെസ്റ്റിസ് എന്ന ബാക്ടീരിയയാണ് ബ്യൂബോണിക് പ്ലേഗിന് കാരണമാകും. സമൃദ്ധമായും സന്തോഷമായും ജീവിച്ചിരുന്ന ഡോഡ് നിവാസികളിൽ ബ്ലാക്ക് ഡെത്തിന്റെ കരങ്ങൾ ആദ്യമൊന്നും എത്തിയിരുന്നില്ല. യൂറോപ്യൻ കാർഷിക ജീവിതത്തിന്റെ സൗന്ദര്യം ഡോഡെ നിവാസികളെ സമ്പൽ സമൃദ്ധരാക്കി എന്നാണ് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഡോഡെ ഗ്രാമത്തിലെ പ്രായമായവരിലേക്ക് ആദ്യമായി കറുത്ത മരണത്തിന്റെ ചീളുകൾ കൊണ്ടു. ഒന്നിനു പുറകെ ഒന്നായി മരണം അവരെ കാർന്നു തിന്നുകൊണ്ടേയിരുന്നു. അവർക്ക് ആകെ അഭയമായി നിന്നിരുന്നത് ഡോഡെ ഗ്രാമത്തിലെ ദേവാലയം മാത്രമായിരുന്നു. രോഗികളല്ലാത്തവർ പള്ളിയിൽ തന്നെയായി ജീവിതം. സമ്പർക്കത്തിലൂടെ പകരും എന്നതിനാൽ തന്നെ രോഗലക്ഷണങ്ങൾ കാണിക്കുന്നവർ പള്ളിയിൽ നിന്നും പുറത്തേക്ക് പോയി. ഗ്രാമത്തിന്റെ ഏതെങ്കിലും മുക്കിലോ മൂലയിലോ കിടന്ന് അവർ മരണത്തെ സ്വീകരിച്ചു. അവസാനം 7 വയസ്സുള്ള ഒരു ബാലിക എസ്തർ മാത്രമായി ആ പള്ളിക്കുള്ളിൽ. ആഹാരവും വസ്ത്രവും ഒന്നുമില്ലാതെ കാലങ്ങളോളം അവൾ ആ പള്ളിക്കുള്ളിൽ ജീവിച്ചു. അവസാനം അവളും യാത്രയായി. ഡോഡെ എന്ന ഗ്രാമം ആരുമില്ലാതെയായി. എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ടു. എന്നിരുന്നാലും വശ്യമായ മനോഹാരിതയും പ്രകൃതിയുടെ സമൃദ്ധമായ സൗന്ദര്യവും കൊണ്ട് ഇന്നും ഡോഡെ ഗ്രാമത്തിലേക്ക് സഞ്ചാരികൾ ആകർഷിക്കപ്പെടുന്നു. പുരാതനമായ ഡോഡെ ദേവാലയത്തിൽ വെച്ച് ആഘോഷങ്ങൾ നടക്കുന്നു. അവിടെ ആരും താമസിക്കാറില്ല. ഇപ്പോഴും മരിക്കാത്ത ഓർമ്മകളുമായി ആ ഗ്രാമം കഥകൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു.